ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടിട്ട് ബൂന്തി ലഡുവായിട്ട് തോന്നുവാണെങ്കിൽ തെറ്റി കേട്ടോ. ഇത് ബൂന്തി ലഡു അല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു മില്ലറ്റ് ലഡു തയ്യാറാക്കാം. അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോകാം. അപ്പം നമുക്ക് ലഡു തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഫോക്സ് ടെയിൽ മില്ലറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. തീന എന്ന് പറയും മലയാളത്തിൽ. അത് തലേ ദിവസം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് തലേ ദിവസം വെള്ളത്തിൽ നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഒന്നുകൂടെ നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിന് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ ചോറ് വേവിക്കുന്ന പോലെ തന്നെ നല്ലപോലെ വേവിച്ചെടുക്കണം. ഇതിന് കുറച്ച് വേവുണ്ടായിരിക്കും. പക്ഷേ കുക്കറിലിട്ടെടുക്കുവാണെങ്കിൽ ഇത് ഓവർ കുക്കായി പോകും, ഇങ്ങനെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളല്ലാതെ തന്നെ ചരുവത്തിലിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെള്ളത്തിന് കണക്കൊന്നുമില്ല, നമ്മൾ ഇട്ടിട്ട് അത് ഊറ്റിയെടുത്താലും മതി. അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്ത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ചോറ് വേവുന്നത് പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ. വെള്ളം നല്ലതുപോലെ പോകുന്ന രീതിയിൽ ഊറ്റി മാറ്റി വയ്ക്കണം. അതിൻ്റെ തൊട്ട് തുള്ളി പോലും വെള്ളം കാണരുത്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കുള്ള സിറപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് വെള്ളവും, ആ കാൽ കപ്പ് മുതൽ അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നല്ലപോലെ പാൻ ചൂടാക്കാൻ വേണ്ടി നിൽക്കരുത് കേട്ടോ സിറപ്പ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പഞ്ചസാര അടിയിൽ പിടിക്കുക. അതുകൊണ്ട് ചെറിയ ചൂടാകുമ്പോൾ തന്നെ നമ്മൾ പഞ്ചസാര ഇട്ട് പഞ്ചസാര പാനിയായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് അലക്കുന്നിടം വരെ ആദ്യമേ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് ഞാൻ കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ചേർക്കുന്നത്. ഇത് നമ്മൾ വീട്ടിലല്ലാതെയൊക്കെ തയ്യാറാക്കുമ്പോൾ ചേർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഈ പഞ്ചസാരയുടെ പരുവമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒട്ടി നൂല് പോലെ വരണം, ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒന്ന് ഇളക്കി നോക്കിയിട്ട് നൂല് പരുവം ആയോ എന്ന് നോക്കാം. ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ഒരു 5 മിനിറ്റും കൂടി ഇളക്കി കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു പാവ ആയി കിട്ടും. അതായത് ഇതുപോലെ ഇങ്ങനെ നൂല് പോലെ വരണം, ആ ഒരു പരുവാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് പരുവം ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മില്ലറ്റ്സ് ഉണ്ടല്ലോ, അത് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇട്ട് കൊടുക്കണം. ഇട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ഇട്ടാലും നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ. നമ്മുടെ പഞ്ചസാര പാനി ഇതൊക്കെ ആയിട്ടൊന്ന് ലൂസായിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ അത് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെ നല്ല കട്ടിയാവുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം അത് ചൂടാറാൻ വേണ്ടി നമുക്ക് അവിടെ വെക്കാം കേട്ടോ. ഇത് കയ്യിൽ നമ്മളിങ്ങനെ ചൂടോടുകൂടി നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. എന്നാലും ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ അത് ഇതുപോലെ കയ്യിൽ ഉരുട്ടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരും കേട്ടോ. അതിനകത്ത് നമുക്ക് ഉണക്കമുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ ചേർത്ത് തയ്യാറാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ മില്ലറ്റിൻ്റെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ മില്ലറ്റ് അല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ. വലിയവർക്കാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.